അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല പൊന്നാര മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മയ്യഖുദു മിന്നി ഹാദിഹിൽ കലിമാത്ത് നിങ്ങളിൽ നിന്ന് ആരാണ് എന്നിൽ നിന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന വാചകങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ളത്? സ്വഹാബത്തിനോട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് എന്നിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രം പോരാ, ഫയഅമലു ബിഹിന്നാ ആ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുകയും വേണം കേട്ടോ. അല്ലെങ്കിൽ അമൽ ചെയ്യാൻ താല്പര്യമുള്ള അമൽ ചെയ്യുന്ന ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അതിന്റെ തുടക്കത്തിന്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മയ്യഖുദു മിന്നി ഹാദിഹിൽ കലിമാത്ത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ്, നിങ്ങളിൽ നിന്ന് ആരാണ് ഇത് എന്നിൽ നിന്നും സ്വീകരിക്കാൻ തയ്യാറുള്ളത്? മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ട് പറയുകയാണ് സ്വീകരിച്ചാൽ മാത്രം പോരാ, ഫയഅമലു ബിഹിന്ന ആ കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യുകയും വേണം. ആ കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുകയും വേണം പോരാ. അത് മാത്രം പോരാ, ഈ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അപ്പൊ ഞാനിത് പറയുന്നതിന് മുമ്പ് എന്താണ് നിങ്ങളോട് പറയുകയാണ്, ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യുകയും വേണം, ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. എങ്ങനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക? ഇത് ഷെയർ ചെയ്യണം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചോദിക്കാണ് ഇത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ് ആരാണ് നിങ്ങളിൽ നിന്ന് തയ്യാറുള്ളത് എന്ന. സ്വഹാബത്തിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ഫഖാല അബൂ ഹുറൈറ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അവിടുന്ന് പറയുകയാണ് അനയാ റസൂലല്ലാ, നബിയെ ഞാൻ അത് ഏറ്റെടുത്തുകൊള്ളാം, നബിയെ ഞാൻ അമൽ ചെയ്തുകൊള്ളാം, നബിയെ ആളുകൾക്ക് ഞാനിത് പഠിപ്പിച്ചു കൊടുത്തുകൊള്ളാം, നബിയെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അത് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോഴോ മുത്തുനബി തങ്ങൾ ഫഅഖദ ബിയദി, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ് മുത്തുനബി തങ്ങൾ എന്റെ കൈക്ക് കയറി അങ്ങ് പിടിച്ച വഉത്ത ഖംസാ, എന്നിട്ട് അഞ്ചു കാര്യങ്ങൾ എണ്ണി എണ്ണി എനിക്ക് പഠിപ്പിച്ചു തരുന്നു. ആ അഞ്ചു കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത് പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത്തഖിൽ മഹാരിം തക്കുൻ അഅബുദന്നാസ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കുകയാണെങ്കിൽ തക്കുൻ അഅബുദന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇബാദത്തുള്ളവരായി നിങ്ങൾക്ക് മാറാൻ കഴിയും. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഹദീസാണ്. അത് ഈ ഒന്നാമത്തത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതിൽ ഒരുപാട് പറയാനുണ്ട് വിശദീകരിക്കാൻ, സമയക്കുറവുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഹറാം കഴിക്കുക, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ കച്ചവടം നടത്തുന്നത് ഹലാലായ രൂപത്തിലായിരിക്കണം, ഹറാമായ ഒരു രൂപം പോലും നമ്മുടെ പള്ളയിലേക്ക് കടക്കരുത്, ഹറാം സമ്പാദിക്കരുത്, ഹറാം പ്രവർത്തിക്കരുത്, ജീവിതത്തിൽ അത് ചെറിയ
നിസ്സാരം, ഒരു ഹറാമല്ലേ എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ നടക്കരുതേ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഇത്തഖുൽ മഹാരിം തഖുൻ അഹ്ബുദന്നാസ്, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, ഹറാമുകളെ നിസ്സാരമായി നിങ്ങൾ തള്ളിക്കളയരുതേ, ഹറാമുകളെ നിസ്സാരമായി കളയരുതേ. അതാണ് ഏത് ഹറാമ് ചെയ്യുന്നതും ആളുകൾക്ക് ഇന്നൊരു ഉളുപ്പില്ല, നിസ്സാരവൽക്കരിക്കുകയാണ് ഹറാം. താടി വടിക്കുന്നത്, നരച്ചത് പിഴുതുകളയുന്നത്, നരബാധിക്കുമ്പോ അതിനെ കറുപ്പിക്കുന്നത് ഒക്കെ നിസ്സാരം, ആളുകൾക്കൊക്കെ നിസ്സാരം. അത് ഹറാമാണെന്ന് പറഞ്ഞു കൊടുത്താലും ഉൾക്കൊള്ളാൻ അവന്റെ മനസ്സിന്റെ കിബ്ര് അവന് അനുവദിക്കുന്നില്ല. മോനെ ലോട്ടറി എടുക്കല്ലടാ, അത് ഹറാമാണ്. അപ്പോഴോ അവന്റെ മനസ്സ് അവന്റെ കിബ്ര് അനുവദിക്കുന്നില്ല. അത് എടുക്കുന്നതിനെ തൊട്ട് അവന് വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ലേ. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ, പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ എല്ലാ സമയത്തും അവനെ തിന്മകൾ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മകളുടെ മേൽ വല്ലാണ്ട് പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബുസൂരി തങ്ങള് അവിടുന്ന് നമുക്ക് ഖസീദത്തുൽ ബുർദയിലൂടെ പഠിപ്പിച്ചു തന്നത്. പൊന്നുമോനെ, നിന്റെ ശരീരം നിന്റെ ശരീരത്തിനും ആ ശരീര ഇച്ഛകൾക്കും ആ ശരീരത്തിന്റെ ഇച്ഛകളെ പ്രേരിപ്പിക്കുന്ന ശൈത്താനിനും എല്ലാ സമയത്തും നീ എതിരാകണം. ശരീരം ആഗ്രഹം പ്രകടിപ്പിക്കും, ലോട്ടറി കാണുമ്പോ എടുക്കാൻ പറയും, കള്ള് കാണുമ്പോ കുടിക്കാൻ പറയും, പെണ്ണ് കാണുമ്പോ നോക്കാൻ പറയും. ഇതൊക്കെ നിന്റെ ശരീരം ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോ ആ ശരീരത്തിന് നീ എതിര് പ്രവർത്തിക്കണം, ആ ശരീരത്തിന് നീ അനുസരിക്കരുത്. ആ ശരീരം എത്ര നിന്നെ ഉപദേശിച്ചാലും ആ ശരീരത്തിന് നീ അനുസരിച്ചു പോകരുത്. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് നീ വഴിപ്പെട്ടു പോകരുത്. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് നീ അടിമപ്പെട്ടു പോകരുത്. പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് സ്വർഗം മാർക്കാട്. സ്വർഗം മാർക്കാട് ശരീരത്തിന്റെ ഇച്ഛകളെ തൊട്ട് സൂക്ഷിച്ച അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാ നാളെ സ്വർഗം ഉള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ശരീരത്തിന് രസം തോന്നുന്നതെല്ലാം നമുക്ക് ചെയ്യാനുള്ളതല്ല, തോന്നുന്നത് പോലെ നടക്കാനുള്ളതല്ല. വിരിച്ചെടുത്ത് കിടക്കാനും വിളമ്പിയത് തിന്നാനും, എവിടെ വിരിച്ചാലും കിടക്കാനും എന്ത് വിളമ്പിയാലും തിന്നാനും വിധിക്കപ്പെട്ടവരെല്ലാം മനുഷ്യനെന്ന് പറയുന്നത് വിവേകത്തോടുകൂടിയവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവനാണ്. അവന്റെ മുന്നിൽ വരുമ്പോ ഒരു കാര്യം വരുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം, മറ്റേതും വെള്ളമാണ്, കള്ള് കൊണ്ടുവെക്കുന്നു കുടിക്കുന്ന പാനീയം, അതിൽ കളറുണ്ട്, ജ്യൂസ് കുടിക്കുമ്പോ അതിലും കളറുണ്ട്. അപ്പൊ അവൻ ചിന്തിക്കുന്ന എന്താണ്, അല്ലാഹു എനിക്ക് ഹലാലാക്കിയത്, എനിക്ക് അനുവദിച്ചത് ഇതാണ്, മറ്റേത് എനിക്ക് അല്ലാഹു താല അനുവദിച്ചിട്ടില്ല. വിവേകത്തോടുകൂടി അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അതാണ് മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ. അല്ലാതെ എല്ലാം അവന്റെ യുക്തിക്കനുസരിച്ച് അങ്ങ് ചെയ്യാൻ പോയാലോ, യുക്തിവാദികൾ എന്ന് പറയുന്നത് പോലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കള്ള തൊരീഖത്തിന്റെ ആളുകൾ, ആളുകൾ ഒരുപാട് ഇങ്ങനെ കൂടുന്നു, പെണ്ണുങ്ങളും പോകുന്നു ആണുങ്ങളും പോകുന്നു, ഒരു നാട് ഒന്നടങ്കം പോയി എന്ന് വെച്ചത് കൊണ്ട് ആ കള്ളത്തൊരീഖത്ത് ശരിയായ തൊരീഖത്ത് ആകണം എന്നില്ല.
ആ കള്ള തൊരീഖത്ത് ശരിയായ തൊരീഖത്ത് ആകണമെന്നില്ല. വിവരമില്ലാത്ത ആളുകളൊന്നല്ല, കോടിക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകി ഒഴുകി പോയാലും ഒരാള് മാത്രമാണ് ഹക്കിന് വേണ്ടി സംസാരിക്കുന്നത്, സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം അവിടെ പോകുന്നുണ്ട് എന്നതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബാത്തില് ഒരിക്കലും ഹക്കാവുകയില്ല. ആ ബാത്തിൽ ഒരിക്കലും ഹക്കാവുകയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ബിവറേജിന്റെ മുമ്പില ആളുകൾ ക്യൂ നിൽക്കുന്നു, അതെ, ആളുകൾ തിക്കും തിരക്കും കൂടിയിട്ട് നിൽക്കുന്ന, പകലന്തിയോളം പണിയെടുത്തിട്ട് കിട്ടിയ കാശ് ശമ്പളവും മേടിച്ചുകൊണ്ട് ആളുകൾ അതാ നിരന്ന് ക്യൂ നിൽക്കുകയാണ്, കിലോമീറ്ററോളം ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ആ ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു ജ്യൂസ് കടയുണ്ട്, ഒരു പാവപ്പെട്ടവന്റെ പെട്ടിക്കട, അവൻ നല്ല നാരങ്ങ വെള്ളം വിൽക്കുന്നുണ്ട്, നല്ല ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അവന്റെ കടയുടെ മുറ്റത്തൊരാള് പോലുമില്ല, അവന്റെ കടയുടെ മുറ്റത്ത് ഒരു ക്യൂവുമില്ല. ഉന്തും തെള്ളും ക്യൂവും തിരക്കും മുഴുവനുണ്ട് ഇവിടെയാ ആ ബിവറേജിന്റെ മുമ്പിലാ. ആളുകൾ കൂടുതൽ ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബിവറേജിൽ നിന്ന് കിട്ടുന്നത് ഒരിക്കലും ഹലാലാവുകയില്ല. ആളുകളൊക്കെ കൂടുന്നത് അവിടെയല്ലേ എന്ന് വെച്ച് ആ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളമാകണമെന്നില്ല. ഈ പാവപ്പെട്ടവന്റെ പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന പാനീയം നാരങ്ങ വെള്ളമാകട്ടെ ജ്യൂസ് ആകട്ടെ, അവിടെ ആളില്ല എന്ന് കരുതി അത് കൊള്ളാത്ത വെള്ളമാകണമെന്നില്ല. തിരക്കുള്ളത് കൊണ്ട് ആളുകളൊക്കെ പാടെ ഒഴുകി പോകുന്നു. സ്ഥാതെ അവിടെ പെണ്ണുങ്ങളും പോകുന്നു, ആണുങ്ങളും പോകുന്നു. എടുത്തൊരാള് പറഞ്ഞു, കൊറേ മുസ്ലിയാക്കന്മാരും പോകുന്നു, കൊറേ ഡിഗ്രിയുള്ള ബാക്കവി ഡിഗ്രി, അങ്ങനെ കൊറേ ഡിഗ്രിയുള്ള കൊറേ മുസ്ലിയാക്കന്മാരും പോകുന്നു കള്ളത്തൊരീക്കത്തുകാരുടെ അരികിലേക്ക് എന്നൊരാളിനടുക്ക് പറയാൻ. മുസ്ലിയാക്കന്മാർ ഒന്നടങ്കം പോയി എന്ന് വെച്ചൊരു ബാത്തിൽ ഒരിക്കലും ഹക്കാവുകയില്ല. അതെങ്ങനെയാണ് ഹക്കാവുക? ശരീഅത്ത് അംഗീകരിക്കണ്ടേ? ശരീഅത്ത് അനുസരിച്ച് ജീവിച്ച് ആ ശരീഅത്ത് കഴിഞ്ഞിട്ട് തൊരീക്കത്തിലേക്ക് പോയ ആളുകൾ അപ്പോഴും ശരീഅത്തിന്റെ നിയമങ്ങൾ അവർ വിടുന്നില്ല, കൃത്യമായി നിസ്കരിക്കുന്നു, ഹറാമുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നു, കറാഹത്തുകൾ പോലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നു, സുന്നത്തുകൾ അതെ പൂർണമായി അവർ അനുസരിക്കുന്നു. ആ ശരീഅത്തിൽ നിന്ന് തൊരീക്കത്തിലേക്ക് കടക്കുമ്പോ, തൊരീക്കത്തിന്റെ ആളുകളാകുമ്പോ, ശരീഅത്തിൽ നിന്ന് കിട്ടിയ ഇൽമ അത് ഒന്നുകൂടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാ. പേരിന് പോലും, തമാശയ്ക്ക് പോലും, ഒരു കടുകുമണിയോളം കറാഹത്ത് പോലും ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ് തൊരീക്കത്തിന്റെ ആളുകൾ. എന്നാൽ ഇന്ന് ഈ കേൾക്കുന്ന ഈ കള്ളത്തൊരീക്കത്തിന്റെ ആളുകളാ ഏതെങ്കിലും പെട്ടിക്കടയുടെ മൂലയിൽ ഒളിച്ചും പാത്തും ഇരുന്ന് കട്ടൻ ബീഡി അപലിക്കുന്നുണ്ട്, ചുണ്ടിന്റെ അടിയിൽ പാൻപരാഗ് വെക്കുന്ന ശേഖന്മാരുണ്ട്, അന്യ പെണ്ണിന്റെ കൈപിടിച്ച് മുത്തുന്ന ശേഖന്മാരുണ്ട്. ഇതൊക്കെ ശരീഅത്തിന്റെ നിയമത്തിൽ എന്താണ്? ഹറാമാണ്. ഈ ഹറാം ചെയ്യലോടൊപ്പം ഇയാൾ എങ്ങനെയാണ് ശൈഖാവുക? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നാമതായി മുത്തിന്റെ വിധങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞതാ, ഇത്തഖിൽ മഹാരിം പൊന്നുമോനേ, ഹറാമുകളെ സൂക്ഷിച്ച് നീ ജീവിക്കണേ. തകുൻ അഅ്ബുദന്നാസ്, അങ്ങനെ ഹറാമുകളെ സൂക്ഷിച്ച് നീ ജീവിക്കുമ്പോ നീ അതാ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുള്ള ആളായി മാറാൻ, അല്ലാഹു പൊരുത്തപ്പെട്ട നല്ല ഒരു ആബിദായി മാറാൻ, അല്ലാഹു ഇഷ്ടം വെച്ച നല്ലൊരു ആബിദായി മാറാൻ നിനക്ക് കഴിയും പൊന്നു മോനെ. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലാ ബിമാ ഖസമല്ലാ, രണ്ടാമത് പൊന്നുമോനെ നീ സൂക്ഷിക്കേണ്ടത്, വർദാ ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു തആല നിനക്ക് ഓഹരിയാക്കി തന്നത് നീ തൃപ്തിപ്പെടുക.
അപ്പുറത്തുള്ളവനെയും ഇപ്പുറത്തുള്ളവനെയും ഒന്നും നീ നോക്കണ്ട. അപ്പുറത്തുള്ളവൻ വലിയ കൊട്ടാര സമാനം വീട് വെച്ചു. ആ വീട് കണ്ടിട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ എന്തിനാണ് അസൂയപ്പെടുന്നത്? മോനെ നീ തൃപ്തിപ്പെടടാ, മോനെ നീ തൃപ്തിപ്പെടടാ. ബിമാ ഖസമ അല്ലാഹു ലക, അല്ലാഹു തആല നിനക്ക് ഓഹരിയാക്കി തന്നത്, നിനക്ക് 5 സെന്റ് സ്ഥലം തന്നത് അല്ലാഹുവാണ്. മറ്റവന് 1 ഏക്കർ സ്ഥലം കൊടുത്തത് അല്ലാഹുവാണ്. നിനക്ക് ചെറിയ ചെറ്റക്കുടിൽ തന്നത് അല്ലാഹു. അവന് വലിയ കൊട്ടാരം കൊടുത്തതും അല്ലാഹുവാണ്. നിനക്ക് ചെറിയ വാഹനം തന്നത് അല്ലാഹുവാണ്. അവന് വലിയ വാഹനം കൊടുത്തതും അല്ലാഹുവാണ്. അവനെ കണ്ടുകൊണ്ട്, നിന്റെ മറ്റുള്ള അയൽവാസികളെ കണ്ടുകൊണ്ട്, അതല്ലെങ്കിൽ നിന്റെ സഹപാഠികളെ കണ്ടുകൊണ്ട് നീ അസൂയപ്പെട്ട് ജീവിക്കണ്ട പൊന്നു മോനെ. അസൂയയുടെ ഒരു ലവലേശം നിന്റെ കൽബിൽ വന്നു പോയാ പൊന്നാര ിതങ്ങൾ പഠിപ്പിച്ചില്ലയോ അൽഹസദു, അതേ നിന്റെതായ അസൂയ. മറ്റുള്ളവരോട് നീ അസൂയ വെക്കുന്നത് തഅക്കുലുൽ ഹസനാ കമാ തഅക്കുലുൻ നാറു അൽഹതബ, തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ നിന്റെ നന്മകളെ നശിപ്പിച്ചു കളയുന്നതാ. ആകാശം മുട്ട വലിപ്പമുള്ള നന്മകൾ നീ നിന്റെ ജീവിതത്തിൽ ചെയ്താലും ഒരു അണുമണി തൂക്കം ഹസദ് നിന്റെ കൽബിൽ വന്നോ, ഒരു അണുമണി തൂക്കം അസൂയ നിന്റെ കൽബിൽ വന്നോ, ആ വലിയ നന്മകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാ പൊന്നു മോനെ. ആ വലിയ നന്മകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാ പൊന്നു മോനെ. പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്ന, അതുകൊണ്ട് അല്ലാഹു തആല നിനക്ക് പൊരുത്തപ്പെട്ടതെന്നത് അല്ലാഹുവല്ലേ ഓഹരിയാക്കി തന്നത്, അല്ലാഹുവല്ലേ ഖാസിം. ഖാസിം എന്ന് പറഞ്ഞാൽ ഓഹരി ചെയ്തു തരുന്നവനെന്നാ. അതേ മക്കളെ തന്നതും തരാതിരിക്കുന്നതും, വസ്തുക്കൾ തന്നതും തരാതിരിക്കുന്നതും, വീടുകൾ തന്നതും തരാതിരിക്കുന്നതും, പദവികൾ കൊടുത്തതും പദവികൾ എടുത്തു മാറ്റിയതോ, വിജയിപ്പിച്ചതും പരാജയപ്പെടുത്തിയതോ, കറുത്ത നിറം കൊടുത്തതും വെളുത്ത നിറം കൊടുത്തതോ, സൗന്ദര്യം കൊടുത്തതും സൗന്ദര്യം കൊടുക്കാതിരുന്നതോ, എല്ലാം എല്ലാം ആരാണ്? കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹു തആലയിൽ നിന്ന് തന്നതല്ലേ, അല്ലാഹു നമുക്ക് തന്നതല്ലേ, അല്ലാഹു തആല ഓഹരിയാക്കി തന്നതാ. അതിൽ തൃപ്തിപ്പെട്ട് നമ്മൾ കഴിയുകയാണെങ്കിൽ പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നു, തഖുൽ അഗ്നന്നാസ്, അല്ലാഹു നിനക്ക് ഓഹരിയാക്കി തന്നതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായി തീരാൻ നിനക്ക് കഴിയുന്നതാ. സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, തക്കുൻ അഗ്നന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നനാകാൻ പറ്റും. ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ഏറ്റവും വലിയ സമ്പന്നനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലേ, ലൈസൽ ഗിന അൽ കഫറത്തിൽ ഖുറഹ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് വലിയ സമ്പത്ത് സമ്പന്നൻ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ലൈസൽ ഗിന അൻ കഫറത്തിൽ ഖുറഹ്, ഒരുപാട് ഇട്ടുമൂടാൻ പറ്റുന്ന ഏക്കർ കണക്കിന് ഭൂമികളോ കോടിക്കണക്കിന് രൂപകളോ ആകാശം മുട്ട വലിപ്പമുള്ള രമ്യഹർമ്മങ്ങളോ ഇതൊക്കെയുള്ളതല്ല, ഇതൊക്കെയും ഉള്ളവരല്ല ഏറ്റവും വലിയ സമ്പന്നർ എന്ന് പറയുന്നത്. പിന്നെ ആരാണ് സമ്പന്നർ? വലാക്കിന്നൽ ഗിന, ഏറ്റവും വലിയ സമ്പന്നർ എന്ന് പറയുന്നതാ, ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് പൊന്നാര മുത്തു നബി തങ്ങൾ പഠിപ്പിക്കുന്നു. വലാക്കിന്നൽ ഗിന ഗിനൽ നഫ്സ്, ഏറ്റവും വലിയ സമ്പന്നത, ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നതാണ് ഗിനൻ നഫ്സി, മനസ്സമാധാനത്തോടുകൂടി കഴിയുക എന്നതാണ്. മനസ്സമാധാനത്തോടുകൂടി കഴിയുക എന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നതാണ്, ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നതാണ് മനസ്സമാധാനത്തോടുകൂടി. ഒരു ചോറും ഒരു ചമ്മന്തിയുള്ളോ ആ ഉള്ളത് അൽഹംദുലില്ല, അത് കഴിക്കുക.
അത് കഴിക്കുക, ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. പൊന്നാരമത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാ, പൊന്നുമോനെ അല്ലാഹു നിനക്ക് ഓഹരിയാക്കി തന്നത്, അല്ലാഹു നിനക്ക് എന്താണോ തന്നത് ആ തന്നതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനാകാൻ നിനക്ക് കഴിയുന്നതാണ്, ഏറ്റവും വലിയ ഐശ്വര്യവാനാകാൻ നിനക്ക് കഴിയുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ മൂന്നാമത് പറഞ്ഞ പൊന്നുമോനെ, വഹ്സിൻ ഇലാ ജാരിക, വഹ്സിൻ ഇലാ ജാരിക, മോനെ നിന്റെ അയൽവാസിയോട് നീ നന്മ ചെയ്യ. തക്കുൻ മുഅ്മിന, അപ്പോൾ നീ എന്താവും? മുഅ്മിനായി മാറും. മുഅ്മിനാകണമെങ്കിൽ എന്ത് വേണം? മുഅ്മിനാകണമെങ്കിൽ എന്ത് വേണം? അയൽവാസികളെ ബഹുമാനിക്കണം, അയൽവാസികളെ സ്നേഹിക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ ശൈലജ ഹാരിസ് എന്ന സഹോദരി, അവരുടെ ഭർത്താവ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് അള്ളാഹു തആല ശിഫ കൊടുക്കുമാറാകട്ടെ. ശരീരത്തിലുള്ള വൈറസ് രോഗം പൊന്നാര മുത്തനബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല മാറ്റി ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിനും ആ കുടുംബത്തിനും അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തനബി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? പൊന്നുമോനെ നിന്റെ അയൽവാസിയോട് നീ നന്മ ചെയ്യ്, നിന്റെ അയൽവാസിക്ക് നീ ഗുണം ചെയ്യ്, നിന്റെ അയൽവാസി നിന്നെ എത്ര ബുദ്ധിമുട്ടിച്ചാലും, നിന്റെ അയൽവാസി നിന്നെ എത്ര ദ്രോഹിച്ചാലും നിനക്ക് വഴി തരാതെ, അതാ നിന്റെ വഴി മുടക്കിയായ അയൽവാസിയാണെങ്കിലും നിന്റെ മകൾക്കൊരു കല്യാണാലോചന വന്നപ്പോ ആ കല്യാണം മുടക്കിയത് നിന്റെ അയൽവാസിയാണെങ്കിലും, നിന്റെ അയൽവാസി ഏതൊക്കെ രൂപത്തിൽ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ആ അയൽവാസിക്ക് നീ ഗുണം ചെയ്യണേ, ആ അയൽവാസിയുമായി നീ പിണങ്ങിക്കഴിയല്ലേ. സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന, അങ്ങനെ നിങ്ങൾ ഗുണം ചെയ്യുമ്പോ തക്കുൻ മുഅ്മിനാ, നിങ്ങൾ മുഅ്മിനാകുന്നതാണ്, നിങ്ങൾ മുഅ്മിനാകുന്നതാണ്. സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെയൊക്കെ വിശദീകരിക്കാനുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മാസാല ജിബ്രീലു ഹാനാ ജിബ്രീൽ അലൈഹി സലാം യൂസ്വൈനി എന്നോട് എല്ലാ സമയത്തും ഉപദേശിച്ചു കൊണ്ടിരിക്കും. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് എല്ലാ സമയത്തും നിരന്തരം എന്നോട് വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് വസീയത്ത്? ബിൽ ജാരി, അയൽവാസിക്ക് ഗുണം ചെയ്യണേ, ഗുണം ചെയ്യണേ എന്ന് എല്ലാ സമയത്തും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഉപദേശിച്ചു കൊണ്ടിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഹത്താ ലനന്തു, ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയൂറത്തു, ആ അയൽവാസിക്ക് ഞാൻ ഇനി അനന്തര സ്വത്ത്, എന്റെ സ്വത്ത് എന്റെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ? ആ അയൽവാസിയോടുള്ള ബാധ്യതകൾ പറഞ്ഞ് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിക്കുമ്പോ ഞാൻ അങ്ങ് വിചാരിച്ചു പോയി, എന്റെ സമ്പത്ത് എന്റെ അയൽവാസിക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. നിസ്കരിച്ചാലും നോമ്പെടുത്താലും ഹജ്ജ് ചെയ്താലും നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവൂല. ഹത്താ യകൂന ജാറുഹു ബവാഇഖ, നിങ്ങളുടെ അയൽവാസി നിങ്ങളെ തൊട്ട് നിർഭയനാകുന്നതുവരെ, നിങ്ങളുടെ അയൽവാസി നിങ്ങളെ തൊട്ട് നിർഭയനാകുന്നതുവരെ നിങ്ങളുടെ ഈമാനാവുകയില്ല. നിർഭയനാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ അയൽവാസി നിങ്ങളെ പേടിക്കുന്നില്ല.
നിങ്ങളുടെ അയൽവാസി നിങ്ങളെ ഭയപ്പെടുന്നില്ല. എന്താണ്? മകൾക്കൊരു കല്യാണാലോചന വന്നു, അല്ലെങ്കിൽ ഒരു വസ്തു കച്ചവടം, എന്റെ ഒരു വസ്തു വിൽക്കാനുണ്ട്. അപ്പൊ വാങ്ങിക്കാൻ വന്ന ഒരാളോട് വിൽക്കാൻ പോകുന്ന ഞാൻ പറയണം, അതെ അതല്ലെങ്കിൽ മകളുടെ കല്യാണാലോചന വന്നപ്പോ ഞാൻ പറയാണ്, ബ്രോക്കറോട് പറയണം, അതെ ആ ആലോചന ആരറിഞ്ഞാലും എന്റെ അയൽവാസി അറിയരുതേ, എന്റെ അയൽവാസി അറിയരുത്, എന്റെ അയൽവാസി അറിഞ്ഞാൽ കുഴപ്പം, അയാൾ പാര വെക്കും, അയാൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊരു ചിന്ത നിന്റെ അയൽവാസിക്ക് നിന്നെ കുറിച്ച് ഉണ്ട് എങ്കിൽ നിന്റെ ഈമാനല്ല. അങ്ങനെ പാര വെക്കുന്ന അയൽവാസി ആണെങ്കിൽ പോലും ആ അയൽവാസിയെ കുറിച്ച് നിന്റെ കൽബില് ഒരു മോശം ചിന്ത വന്നുകൂടാ. അതാണ് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചത്, അതാണ് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചത്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ഒരാളുടെയും ഈമാൻ ഈമാനാവുകയില്ല. നിന്റെ അയൽവാസി നിന്നെ തൊട്ട് നിർഭയനായിരിക്കണം. നിന്റെ അയൽവാസി തൊട്ട് നീ നിർഭയനായിരിക്കണം എന്നല്ല, നിന്റെ അയൽവാസി നിന്നെ തൊട്ട് നിർഭയനായിരിക്കണം. ഒരു പേടിയും അയാൾക്ക് നിന്നെ കുറിച്ചില്ല. അങ്ങനാവണം, അങ്ങനാവണം. ആ അയൽവാസിക്ക് നിന്നെ കുറിച്ച് നല്ല മതിപ്പുണ്ടാകണം. ആ അയൽവാസിക്ക് നിന്നെ കുറിച്ച് നല്ല താല്പര്യവും നല്ല മതിപ്പും ഉണ്ടായിരിക്കണം. അങ്ങനത്തെ അയൽവാസിയാണോ നിനക്കുള്ളത്? എന്നാൽ നിന്റെ ഈമാൻ പരിപൂർണമാകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര ഹജ്ജ് ചെയ്താലും എത്ര നോമ്പെടുത്താലും എത്ര വഖ്ത് നിസ്കരിച്ചാലും നമ്മുടെ ഈമാൻ പൂർണമാവുകയില്ല. എല്ലാരും അങ്ങോട്ട് കരുതി വെക്കുന്നെന്താ, കുറെ നിസ്കാരത്തടമ്പുണ്ടെങ്കിൽ ഒരു ഹജ്ജ് ചെയ്താല് അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുകയാണ്. അങ്ങോട്ട് ചെന്നാൽ മതി കിട്ടും സ്വർഗം. സ്വർഗത്തിലേക്ക് പോണ ചില പേപ്പറുകളൊക്കെ റെഡിയാക്കണേ, ആ പേപ്പറുകളൊക്കെ റെഡിയായെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ. ഒരു പാസ്പോർട്ട് എടുക്കാൻ തന്നെ നമ്മൾ എന്തെല്ലാം പേപ്പറുകൾ റെഡിയാക്കി കൊടുക്കണം അല്ലേ, പഞ്ചായത്തിൽ നിന്ന്. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടേതായ രേഖകൾ, റെക്കോർഡുകൾ എന്തൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം. പേരിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പിന്നെ തിരുത്താൻ പിന്നെ നമ്മൾ എവിടൊക്കെ പോകണം അല്ലേ. ഇങ്ങനെ ഒരു പാസ്പോർട്ട് എടുക്കാൻ, ആ പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോകാൻ എന്തെല്ലാം നൂലാമാലകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് കടക്കാൻ, ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ചില ആളുകളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി വേണം. നമ്മുടെ ഉമ്മയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നമ്മളെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. നിന്റെ നിസ്കാരം അങ്ങോട്ട് മാറ്റിവെക്ക, നിന്റെ ഹജ്ജ് അങ്ങോട്ട് മാറ്റിവെക്ക, നിന്റെ നോമ്പുകൾ അങ്ങോട്ട് മാറ്റിവെക്ക്, നിന്റെ സൽക്കർമ്മങ്ങൾ നീ അങ്ങോട്ട് മാറ്റിവെക്ക. നിന്റെ ഉമ്മയ്ക്ക് നിന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആ പേപ്പർ ഒന്ന് വായിച്ചേ മലക്കുകളെ, നമ്മുടെ ഉമ്മമാര് നമ്മളെ കുറിച്ച് മോശമായ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇല്ല ഇല്ല, സ്വർഗത്തിന്റെ പടിവാതുക്കൾ പോലും ചെല്ലാൻ നമുക്ക് കഴിയൂല. നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാക്ക് നമ്മളെ കുറിച്ച് മോശം അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെ കുറിച്ച് മോശമായ അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളെ കുറിച്ച് മോശമായ അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. അതുപോലെ തന്നെ മുത്തുനബിതങ്ങൾ പഠിപ്പിക്കുകയാ, നമ്മുടെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന അയൽവാസികളാ, അത് ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന നമ്മുടെ അയൽവാസികൾ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണോ അല്ലാഹുവിന്റെ അടുക്കൽ പറയുന്നതാ?
എന്നാലല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമൽതുഹു, നബിയേ എനിക്ക് നല്ലൊരു അമൽ പഠിപ്പിച്ചു തരുമോ, മുത്തുനബിയെ എനിക്ക് നല്ലൊരു അമൽ പഠിപ്പിച്ചു തരുമോ, എങ്ങനത്തെ അമലാണ്? ഇദാ അമൽതുഹു, ആ അമൽ ഞാനങ്ങ് ചെയ്താൽ, ദഖൽതുൽ ജന്നാ, സ്വർഗത്തിൽ എനിക്ക് കടക്കാൻ പറ്റുന്ന, സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന നല്ല ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരുമോ നബിയേ? പൊന്നാര മുത്തു നബിയോട് സഹാബത്ത് വന്നിട്ട് ചോദിച്ചപ്പോ ഫഖാല നബി തങ്ങൾ പറഞ്ഞു, പൊന്നു മോനെ, നീ ആകണം മുഹ്സിന, നീ മുഹ്സിനാകണം, നല്ലവനാകണം, നല്ല ഗുണങ്ങൾ ചെയ്യുന്നവനാകണം, നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം, നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം. അപ്പൊ അത് കേട്ടപ്പോ ആ സഹാബി ചോദിച്ചു, നബിയേ, ഫഖാല യാ റസൂലല്ലാ, ഓ നബിയേ, കൈഫ അഅലമു അന്നി മുഹ്സിനുൻ, ഞാനൊരു നല്ലവനാണെന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയും നബിയേ? ഞാനൊരു മുഹ്സിനാണ്, പേര് കൊണ്ട് മുഹ്സിനായാൽ പോരാ, പ്രവർത്തനം കൊണ്ട് മുഹ്സിൻ എന്ന് പറയുന്നത് നല്ലവൻ, നല്ല ഇടപെടുന്നവൻ, നല്ല സ്വഭാവമുള്ളവൻ, നന്മ ചെയ്യുന്നവൻ. നബിയേ, ഞാനൊരു നല്ലത് ചെയ്യുന്നവനാണ്, നല്ലവനാണ് എന്നത് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുക നബിയേ? ആ സ്വഹാബി പൊന്നാര മുത്ത് നബിയോട് ചോദിച്ചപ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞ മറുപടി, പൊന്നു മോനെ, നീ നിന്റെ അയൽവാസിയോടൊന്ന് ചോദിച്ചു നോക്കടാ, നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുവെങ്കിൽ നീ ഒരു നല്ലവനാണ്, മുഹ്സിനാണ്, നന്മയുള്ളവനാ, നന്മ ചെയ്യുന്നവനാ. നിന്റെ അയൽവാസികൾ നിന്നെ കുറിച്ച് പറഞ്ഞാ നീയൊരു മോശപ്പെട്ടവനാ, നീയൊരു വൃത്തികെട്ടവനാ, നീയൊരു മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയാ എന്ന് നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് പറഞ്ഞ, നീ വളരെ മോശപ്പെട്ടവനാ, നീ വളരെ മോശപ്പെട്ടവനാ. സയ്യിദുൽ വുജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നീ നല്ലവനാണെന്ന് തിരിച്ചറിയാൻ എന്തു വേണം? നിന്റെ അയൽവാസിയോട് നിന്നെ കുറിച്ച് ചോദിക്കണം. അവർക്ക് ചായയും വടയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ചോദിച്ചാലോ? ചോദിക്കലല്ല. നിന്റെ അയൽ, അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ അയൽവാസിക്ക് എപ്പോഴും നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നിന്റെ അയൽവാസിക്ക് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം. ടൗണിൽ നിൽക്കുന്നു, എന്തേ പെട്ടെന്ന് ഓടിപ്പോന്ന്, മെല്ലെ പോയാ പോരെ, ഹേ പോരാ, എന്താണ്, മാവുണ്ട്, മാങ്ങ നല്ല പഴുത്ത മാങ്ങ അടർന്നു വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ തെങ്ങിന് തേങ്ങ അടർന്നു വീണിട്ടാവും, അതെന്താ ആയിക്കോട്ടെ, അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കുമല്ലോ. ഹേ അല്ല ഉസ്താദെ, പോയില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ നോക്കിയിരിക്കുക, ഒരു തേങ്ങ വീണ ചാടിപ്പോയി എടുക്കാൻ, ഒരു മാങ്ങ വീണാൽ ചാടിപ്പോയി എടുത്തുകൊണ്ട് കൊണ്ടുപോവാൻ അയൽവാസി നോക്കിയിരിക്കുകയാണ്. അങ്ങനെയാണോ നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് കരുതുന്നത്? നിന്റെ കോഴി, നീ വീട്ടിൽ വളർത്തുന്ന കോഴി അപ്പുറത്തെ വീട്ടിലേക്ക് കയറുമ്പോ നിന്റെ അയൽവാസി, അല്ലെങ്കിൽ നിന്റെ അയൽവാസിയുടെ കോഴി നിന്റെ വീട്ടിലേക്ക് കയറി വന്ന നീ നട്ടുവെച്ച് നിന്റെ തൈകൾ കൊത്തിക്കളയുന്നുണ്ടോ? അതേ, നിന്റെ വാടവിത്ത് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് അതിന്റെ ചവിട്ടിലെ മണ്ണുകളൊക്കെയും നീക്കിക്കളയുന്നുണ്ടോ? ആ സമയത്ത് നീ നിന്റെ അയൽവാസിയുടെ കോഴിയെ കല്ല് പറക്കി എറിയുന്നുണ്ടോ? ആ കോഴിയെ നാശം കോഴിയെന്ന് നീ പറയുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. കാരണം
നീ ആ കോഴിയെ ഉപദ്രവിക്കുമ്പോ നിന്റെ അയൽവാസിയുടെ മനസ്സിൽ വേദനയുണ്ടാകുന്നു, വിഷമമുണ്ടാകുന്നു അല്ലേ? അവന്റെ മനസ്സിൽ എന്തായാലും വേദന ഉണ്ടാവും. ഇത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പാടില്ല. കോഴിക്ക് ബുദ്ധിയുണ്ട്. ഇത് ഒരു ഒരാളൊരു വാഴ വെച്ച് വെച്ചിരിക്കുകയാണ്, ഇത് കൊലച്ച് വലിയ കൊലയായി മാറി അത് വെട്ടി ഇത് തിന്നാനുള്ള സംഗതിയാണെന്ന് കോഴിക്കുണ്ടറിയുന്നു. കോഴി ഏതെങ്കിലും സ്കൂളിലോ കോളേജിലൊക്കെ ഇപ്പൊ അത് പഠിച്ചിട്ടാ പോരണേ. കോഴി നോക്കുമ്പോ അതിന് തിന്നാൻ പറ്റിയ എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും ഒക്കെ ആ മണ്ണിൽ കിടക്കുന്നു. അത് ഇളക്കി മറിച്ചിട്ട മണ്ണായത് കൊണ്ട് അതിന്റെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ അത് മാന്തി മാന്തി എടുക്കുന്നു. അതിനുള്ള ആഹാരം അത് എടുക്കുന്നു അല്ലേ? അതല്ലേ കോഴി ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ട െ നാം ചിന്തിക്കണം. നിസ്സാരമായി ഇതൊന്നും കാണരുത്. അപ്പുറത്തെ വീട്ടിലെ ആട്ടും കുട്ടി ഓടി വന്ന് നമ്മളെ നട്ടുവെച്ചിരിക്കണ വാഴന്റെ ഇല കടിച്ചു പറിച്ചിരുന്നു. അപ്പോഴുണ്ട് അപ്പുറത്തെ വീട്ടിലെ ആ വീട്ടുകാരന്റെ കബറിൽ കടക്കണ തന്തയ്ക്കും തള്ളയ്ക്കും പോലും വിളിക്കുകയാണ്. കബറിൽ കടക്കണ വാപ്പാക്കും ഉമ്മാക്കും ഇയാള് വിളിക്കണം. എന്തേ ആ വീട്ടുകാരന്റെ ആട് വന്നോ എന്റെ വീട്ടിലെ തൈ വാഴയുടെ നട്ടുവെച്ചിരിക്കുന്ന വാഴയുടെ കിളുന്ത് ഇല അത് കടിച്ചു പറിച്ച് തിന്നിട്ട് പോയതിന് ആടിന് വിശന്നപ്പോ അതിന് കഴിക്കാൻ പറ്റുന്ന ആഹാരം കിട്ടിയപ്പോ അത് കഴിച്ചു. അല്ലാണ്ട് മനഃപൂർവ്വം ഒരാട് വന്നിട്ട് അവന്റെ വാഴ അങ്ങനെ കിളിക്കണ്ട, അവന്റെ വാഴ ഇനി അങ്ങനെ കിളിക്കണ്ട എന്ന് വെച്ച് ഏതെങ്കിലും ആട് വന്ന് വാഴ തിന്നിട്ട് പോകുമോ? ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നിസ്സാരം വിഷയങ്ങൾക്ക് പോലും പിണങ്ങിക്കഴിയുന്ന ആളുകളുണ്ട്, അയൽവാസികളോട് മിണ്ടാത്ത ആളുകളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, എന്ത് ന്യായം നിങ്ങൾ പറഞ്ഞാലും അല്ലാന്റെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനാണോ, അത് എന്തിന്റെ പേരിലാണെങ്കിലോ അല്ലാന്റെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങൾ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. സൂഫി സച്ചക്രവാള സീമഹിലെ സൂര്യ തേജസാണ്, വലിയ പാണ്ഡിത്യമുള്ളവരാണ്. തന്റെ അയൽവാസി ഒരു ജൂതനായ അയൽവാസിയാണ്. ആ അയൽവാസി വലിയ സമ്പന്നനാണ്. ആ അയൽവാസി വലിയ സമ്പന്നനാണ്. ആ അയൽവാസി എന്താണ്, ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങൾ രോഗബാധിതനായി കിടക്കുകയാണ്, കിടപ്പിലായി. അങ്ങനെ കിടപ്പിലായപ്പോഴോ ആളുകളൊക്കെ ദൂരെ നിന്നൊക്കെ, വലിയ ആലിമല്ലേ, ദൂരെ നിന്നൊക്കെ കുറെ ആളുകൾ മഹാനവറുകളെ കാണാൻ വേണ്ടി, രോഗിയായി കിടക്കുന്ന ആളുകളെ കാണാൻ പോലും സുന്നത്തുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വന്നു. വന്നപ്പോ അയൽവാസിയായി ജൂതന്റെ പെണ്ണ് പറഞ്ഞു, അല്ല ഭർത്താവേ, നമ്മളെ അയൽവാസി അയാളൊരു മുസ്ലിമാണ്, ആയിക്കോട്ടെ, ദൂരെ നിന്നൊക്കെ ആളുകൾ അയാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, അയൽവാസിയായി നമുക്ക് ഒന്ന് പോയില്ലെങ്കിൽ മോശമല്ലേ, ആളുകൾ എന്ത് കരുതും, നമുക്കും കൂടെ ഒന്ന് പോയിക്കാളാ എന്നിങ്ങനെ ഭാര്യ ഈ ഭർത്താവിനോട് പറഞ്ഞപ്പോ എന്നാ പിന്നെ പോയേക്കാം എന്ന് കരുതി. ആ ജൂതനായ മനുഷ്യൻ മഹാനായ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറി. വീട്ടിലേക്ക് കയറി വന്നപ്പോ അതേ കിടക്കയിൽ മരണശയ്യയിൽ കിടക്കുകയാണ്. കിടക്കയിൽ മരണശയ്യയിൽ കിടക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളാ. അവിടേക്ക് ഇറങ്ങിപ്പോകുന്ന ആളുകളൊക്കെ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ആ ജൂതനായ മനുഷ്യനും മൂക്ക് പൊത്തി വല്ലാണ്ട് ദുർഗന്ധം വരുന്നു, വല്ലാണ്ട് ദുർഗന്ധം വരുന്നു. അതേ കട്ടിലിന്റെ അടി പരിശോധിച്ചു നോക്കി. അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളിനി കിടക്കുന്ന കിടക്കയിൽ വല്ല കാഷ്ടവും മൂത്രവും അതേ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി. ഇല്ല ഇല്ല. എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത് എന്നോ ഈ ജൂതനായ മനുഷ്യൻ മഹാനായ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളോട് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങൾ പറയാൻ മടിക്കുകയാ, വീണ്ടും വീണ്ടും ചോദിക്കുകയാ, അതേ നിങ്ങൾ വലിയ ആലിമല്ലയോ, നിങ്ങൾ വലിയ പണ്ഡിതനല്ലയോ, നിങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്നോ
വലിയ വലിയ പണ്ഡിതന്മാര് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഈ ദുർഗന്ധം ഒന്ന് മാറ്റാൻ കഴിയൂലെ, വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവൂലെ എന്ന് പറഞ്ഞപ്പോ ജൂതനെ അടുക്കലേക്ക് വിളിച്ചടാ, തന്റെ കാതിൽ ഒരു രഹസ്യം പറയുകയാണ്, തന്റെ കാതിൽ ഒരു രഹസ്യം പറയുകയാണ്. എന്നിട്ട് മൂത്ത മകനെ വിളിച്ചിട്ടാ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളുടെ കൈക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറയുകയാ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളുടെ മകനുണ്ടല്ലോ, ആ ജൂതനെയും വിളിച്ച് വീടിന്റെ അകത്തേക്ക് അടുക്കളയുടെ വാതിൽ നിന്ന് പുറത്ത് വീടിന്റെ അകത്ത് ബാക്ക് വശത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്താണ് വർഷങ്ങളായി വർഷങ്ങളായി ഈ ജൂതനായ മനുഷ്യന്റെ വീടിന്റെ ബാത്റൂമിന്റെ സെറ്റ് ടാങ്ക് ആ അഴുക്കുകൾ ഒഴുകി വരുന്നത് എവിടെയാണ്? അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളുടെ പറമ്പിലേക്കാണ് ഒഴുകി വരുന്നത്. അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളുടെ പറമ്പിലേക്കാണ് ഒഴുകി വരുന്നത്. എല്ലാ ദിവസവും ഈ മക്കളും ഈ വാപ്പയും കൂടി അതെല്ലാം കോരിക്കൊണ്ട് കുഴിച്ചിടുമായിരുന്നു. ഇന്ന് രോഗശയ്യയിൽ കിടന്നപ്പോ ആളുകളൊക്കെയും കാണാൻ വേണ്ടി വന്നപ്പോ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി കിട്ട് നിന്നതിന്റെ പേരില് ആ അഴുക്കുകൾ വാരിക്കൊണ്ട് കുഴിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളുടെ സവിധത്തിലേക്ക് ആ ജൂതനായ സഹോദരൻ വന്നിട്ട് ചോദിക്കുകയാ, അല്ലതേ അല്ലയോ പണ്ഡിത മഹത്തമേ, അല്ലയോ എന്റെ പ്രിയപ്പെട്ടതായ നേതാവേ, അല്ലയോ ഉസ്താദേ, ഞാൻ എന്റെ വീട് പണിതിട്ട് എത്രയോ വർഷമായി, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നുവോ? ഞാനത് നിങ്ങൾക്ക് മാറ്റിത്തരുമായിരുന്നല്ലോ. ഇതങ്ങ് പറഞ്ഞപ്പോ രോഗശയ്യയിൽ മരണശയ്യയിൽ കിടക്കുന്ന അബ്ദുല്ലാഹി തുസ്തുരി തങ്ങൾ അവിടുന്ന് പറയുകയാ, അങ്ങനെ ഞാൻ നിങ്ങളോട് വന്ന് ആ പരാതി പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ വല്ല വെറുപ്പും വന്നു പോകുമോ? നിങ്ങളുടെ മനസ്സിൽ വല്ല വെറുപ്പും വന്നു പോകുമോ? അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അയൽവാസിയായ എന്നോട് വല്ല വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ വന്നു പോയാ എനിക്ക് സ്വർഗമില്ല, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. കാരണം എന്റെ നേതാവ് എന്നെ പഠിപ്പിച്ചതാ അക്രിം ജാറക വലൂ കാന കാഫിറാ, നിന്റെ അയൽവാസി ഒരു നോൺ മുസ്ലിമാണെങ്കിലോ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലോ നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണം എന്നാണ് എന്റെ മുത്തു ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്നതാ. അന്യമതക്കാരനായ നിങ്ങളെ ഞാൻ വെറുപ്പിച്ചിട്ട് എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. അയൽവാസിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ടോയ്ലറ്റിന്റെ കാര്യം, ആ സെപ്റ്റിക് ടാങ്കിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് വല്ല വിഷമവും വരുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വർഗം മോഹിച്ച അയൽവാസി, അതും കാഫിറായ അമുസ്ലിമായ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതെ കിടന്നതായ നിങ്ങളാണ്. ആ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാകുന്ന ഇസ്ലാം, ആ ഇസ്ലാം ഞാനും അംഗീകരിക്കുന്നു, ആ ഇസ്ലാം ഞാനും അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി തുസ്തുരി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് അയൽവാസിയായ ജൂതനായ മനുഷ്യനുണ്ടല്ലോ ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു
കടന്നു വരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു തരത്തിലും അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഒരു തരത്തിലും അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതാണ് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചത്. നിന്നെ കുറിച്ച് നിന്റെ അയൽവാസിക്ക് നല്ല അഭിപ്രായം ഉണ്ടാകുന്നത് വരെ നിന്റെ ഈമാൻ ഈമാനല്ല. അതുകൊണ്ട് നല്ലത് പറയാൻ നല്ലത് പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അയൽവാസികളെ കുറിച്ച് അത്ര മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അബൂ ഹുറൈറ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ അടുത്ത ഉപദേശം എന്താ? മോനെ മോനെ നീ ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടം വെക്കണം. മാ തുഹിബ്ബുലി നഫ്സിക, നിന്റെ ശരീരത്ത് എന്തൊക്കെയാണോ നീ ഇഷ്ടം വെക്കുന്നത്, നിന്റെ ശരീരത്ത് നീ എന്തൊക്കെയാണോ ഇഷ്ടം വെക്കുന്നത് അതൊക്കെ മറ്റുള്ളവർക്കും നീ ഇഷ്ടം വെച്ചു കൊടുക്കണം. നിന്റെ ശരീരം വേദനിക്കുന്ന ഇഷ്ടം വെക്കുന്നോ? ഇല്ല. അപ്പം മറ്റുള്ളവരുടെ ശരീരം വേദനിക്കാൻ പാടില്ല. നിനക്കൊരു നഷ്ടമുണ്ടാകുന്നത് നീ ആഗ്രഹിക്കുന്നോ? കച്ചവടത്തിലായാലും ഒരു നഷ്ടമുണ്ടാകുന്ന നീ ആഗ്രഹിക്കുന്നോ? ഇല്ല. അപ്പൊ നിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കച്ചവടക്കാരനും എന്തുണ്ടാകാൻ പാടില്ല? നഷ്ടമുണ്ടാകാൻ പാടില്ല. മറ്റ് കച്ചവടക്കാരന് കച്ചവടം നടക്കാതിരിക്കുമ്പോ സന്തോഷിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ലക്ഷണമല്ല, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമല്ല. എല്ലാവർക്കും കച്ചവടമുണ്ടാകണം, എല്ലാവർക്കും നല്ല ലാഭം കിട്ടണം. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചിന്ത. മുത്തുനബിതങ്ങൾ പഠിപ്പിക്കുന്നു, മോനെ നീ ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടം വെച്ചു കൊടുക്കണം. മാ തുഹിബ്ബുലി നഫ്സിക, നിന്റെ ശരീരത്തിൽ എന്തൊക്കെ നീ ഇഷ്ടം വെക്കുന്നുണ്ടോ അതൊക്കെയും നീ മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടം വെച്ചു കൊടുക്കണം. അപ്പോഴാണ് തഖ്വ മുസ്ലിമാ, അപ്പോഴാണ് നീ മുസ്ലിമായി മാറുക. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നന്മയുണ്ടാകണം എന്ന് കൊതിക്കുന്ന മുസ്ലിം, നിന്നെ ആരെങ്കിലും കളിയാക്കുന്നത്, നിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് നീ ഇഷ്ടം വെക്കുന്നോ? ഇല്ല. അപ്പൊ പിന്നെ നീ കാരണം മറ്റൊരാളുടെ അഭിമാനത്തിനും കോട്ടം വരരുത്, നീ കാരണം മറ്റൊരുത്തനും അഭിമാനം ഓർത്ത് വിഷമിക്കാൻ പാടില്ല. അങ്ങനത്തെ ചിന്തയാകണം നിനക്ക് വേണ്ടത്. നിന്റെ നാക്കുകൊണ്ട്, നിന്റെ നാവ് കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട്, എന്തിലധികം നിന്റെ ഒരു കണ്ണുകൊണ്ടുള്ള ആംഗ്യം കൊണ്ട് പോലും മറ്റൊരാൾക്കൊരു വേദന ഉണ്ടായിക്കൂടാ? നിന്റെ കണ്ണുകൊണ്ട് ഒരു ആംഗ്യമായേ നീ കാണിച്ചുള്ളൂ. അങ്ങനെ ചില ആളുകൾ, റോഡിലൂടെ പോകുമ്പോ കണ്ണുകൊണ്ട് മറ്റവനെ ചൂണ്ടിയിട്ട് എന്താ ഒരാംഗ്യം കാണിക്കാം. അത് പലതരത്തിൽ കണ്ണുകൊണ്ട്, അതിന് നമ്മുടെ നാട്ടിൽ കോസ്റ്റ് കാണിക്കാതെ കോസ്റ്റ് കാണിക്കാം, കോപ്രായം കാണിക്കാം, ചിലർ ചുണ്ടുകൊണ്ട് കാണിക്കും. അത് പല കോലുണ്ട്, അതിപ്പോ ഞാൻ കാണിക്കണില്ല. ഈ മോണോ ആക്ട് കാണിക്കുന്ന ആൾ കറക്റ്റ് ആയിട്ട് അത് കാണിക്കാൻ പറ്റും. ചുണ്ടുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുക, അവൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയായിരിക്കും. അപ്പൊ ഇവൻ ഇങ്ങനെ വാഹനത്തിലോ നടന്നോ ഒക്കെ പോവാൻ, അപ്പൊ ഇവൻ നടന്നു പോകുമ്പോ ആ മറ്റവന്റെ അടുത്ത് നിൽക്കുന്ന ആളിനോട് അവനെ കുറിച്ച് ചുണ്ടുകൊണ്ട് ആംഗ്യം കാണിക്കുക, മൂക്കുകൊണ്ട് ആംഗ്യം കാണിക്കുക, വിരലുകൊണ്ട് ആംഗ്യം കാണിക്കുക, വിരലുകൊണ്ട് പല കോലത്തിലും ആംഗ്യം കാണിക്കുക. അതൊക്കെയും നീ മറ്റൊരാള് നിന്നെ കുറിച്ച് പറയുന്നത്, ആംഗ്യം കാണിച്ച് പരിഹസിക്കുന്നത് നീ ഇഷ്ടം വെക്കുന്നുണ്ടോ? ഇല്ല ഇല്ല എന്നാണ് നിനക്ക് മറുപടിയെങ്കില്, മറ്റൊരാളെയും നീ നിന്റെ ചുണ്ടുകൊണ്ട്, കണ്ണുകൊണ്ട്, നാവുകൊണ്ട് ഒരു തരത്തിലും നീ ആംഗ്യം കാണിച്ചോ അല്ലാതെയോ പരിഹസിക്കല്ല.
ഇങ്ങനെ പരിഹസിക്കുന്നവരാണ് നീ എങ്കില് നീ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. അതാണ് പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു കൊടുക്കുകയാ, അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. പൊന്നുമോനെ, നീ നിന്റെ ശരീരത്തിൽ എന്തൊക്കെയാണോ ഇഷ്ടം വെക്കുന്നത് ആ ഇഷ്ടം വെക്കുന്നത് മുഴുവനും മറ്റുള്ളവർക്ക് കൂടി നീ വകവെച്ചു കൊടുക്കണേ, അപ്പോഴാണ് നീ മുസ്ലിമാവുക. അല്ലാണ്ട് പേര് കൊണ്ടൊന്നും മുസ്ലിമാവൂല. നിസ്കരിച്ചത് കൊണ്ട് മാത്രം മുസ്ലിമാകുമോ? ഹജ്ജ് ചെയ്തതുകൊണ്ട് മാത്രം മുസ്ലിമാകുമോ? ഇല്ല. നോമ്പെടുത്തത് കൊണ്ട് മാത്രം മുസ്ലിമാകുമോ? നോമ്പെടുത്ത ഒരു പെണ്ണ് ഒരു നോമ്പ് പോലും വിടാതെ കൃത്യമായി സുന്നത്ത് നോമ്പും ഫർദ് നോമ്പും ഒക്കെ എടുത്തൊരു പെണ്ണ് നരകത്തിൽ പോയില്ലേ? അവളെന്താ നിരത്തി പോകാൻ കാരണം? അവളൊരു പൂച്ചയെ കെട്ടിയിട്ടു, ആ പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തില്ല, പൂച്ച ചത്തുപോയി. ആ പൂച്ച ചത്തുപോയത് കാരണത്താൽ അവൾ നരകത്തിലാണ്. നിസ്കാരത്തിന് കുറവുണ്ടോ? ഇല്ല. നോമ്പിന് കുറവുണ്ടോ? ഇല്ല. സൽക്കർമ്മത്തിന് കുറവുണ്ടോ? ഇല്ല. എല്ലാ അമലുകളും നൂർക്ക് നൂറാൺ. പക്ഷെ ഒരൊറ്റ തിന്മ അവൾ ചെയ്തുകൊണ്ടാണ്, ഒരു പൂച്ചയെ കെട്ടിയിട്ടു, ആ പൂച്ചയ്ക്ക് വേണ്ടുന്ന രൂപത്തിൽ വെള്ളം കൊടുത്തില്ല, ആഹാരം കൊടുത്തില്ല. അങ്ങനെ ആ പൂച്ച എന്ത് ചെയ്തു? പട്ടിണി കിടന്ന് ചത്തുപോയി. ഈ ആഹാരം കിട്ടാത്തതിന്റെ പേരിലേ ആ പൂച്ച ചത്തുപോയി. അത് കാരണത്താൽ അവൾ നരകത്തിലാ. നേരെ മറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞൊരാള് നിസ്കാരമില്ല, അയാൾ നോമ്പെടുക്കൂല, ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യനാണ്. അയാളതാ ദാഹിച്ച് പരവശനായി വന്നപ്പോ അയാൾ നോക്കുമ്പോ ഒരു കിണറ് കാണുന്നു, കിണറിൽ വെള്ളമുണ്ട്. പക്ഷെ ആ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ പറ്റണില്ല, കാലിൽ കടന്ന ഷൂ അഴിച്ചിട്ട ഷൂ കൊണ്ട് വെള്ളം മുക്കിയിട്ട അയാള് വെള്ളം കുടിച്ച് ദാഹമകറ്റി. അങ്ങനെ അയാള് കിണറിന്റെ കരയിലേക്ക് വന്നിറങ്ങുമ്പോ ഒരു നായ ദാഹിച്ചു വലഞ്ഞ് ആ നായ വായിലൂടെ പതയും നിറയുമൊക്കെ വന്ന് നാക്ക് വെളിയിലേക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ കെതച്ച് കെതച്ച് നിൽക്കുന്നു. ആ മനുഷ്യൻ പെട്ടെന്നതാ തനിക്ക് വന്ന ചിന്തയെ ഓർക്കുകയാണ്, തന്റെ ശരീരത്തിന് അനുഭവപ്പെട്ട ദാഹം ഓർത്തു പോവുകയാ. പെട്ടെന്ന് അയാള് ആ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട ആ ഷൂവിൽ വെള്ളം എടുത്തിട്ട ആ ഷൂ തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ചിട്ട അയാള് കരയിലേക്ക് മെല്ലെ മെല്ലെ കയറിയിട്ട ആ നായ്ക്ക് ആ വെള്ളം കൊടുക്കുകയാ. ആ നായ ആ വെള്ളം കുടിക്കുകയാ. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, ആ മനുഷ്യൻ സ്വർഗത്തിലാ, സ്വർഗത്തിലാ. സുബ്ഹാനല്ലാഹ്. നായ്ക്ക് വെള്ളം കൊടുത്തത് കാരണത്താൽ എന്താണ്? സ്വർഗത്തിലേക്ക് പോയി. പൂച്ചയ്ക്ക് വെള്ളം കൊടുത്ത് വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട് ആ പൂച്ച ചത്തുപോയതിന്റെ പേരിലോ ആ പൂച്ച എന്താ? ആ പെണ്ണ്, ഇബാദത്തുള്ള പെണ്ണ്, അവൾ നരകത്തിൽ പോയി. ഇന്നാലില്ലാ. അപ്പൊ അതുകൊണ്ട് നിസ്കരിച്ചത് കൊണ്ട് മാത്രം, നോമ്പെടുത്തത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതണ്ട. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, ചുണ്ടുകൊണ്ട്, കൈകൊണ്ട്, കൽബുകൊണ്ട് ഒരു തരത്തിലും ഒരാൾക്കും ഒരു വേദനയും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. ജനങ്ങൾക്ക് നിന്റെ ശരീരത്തിൽ നീ എന്തൊക്കെ ഇഷ്ടം വെക്കുന്നു അത് മുഴുവനും മറ്റുള്ളവർക്ക് കൂടി നീ ഇഷ്ടം വെച്ചു കൊടുക്കണം. അപ്പോഴേ തക്കുൻ മുസ്ലിമാ, നീ മുസ്ലിമാവുകയുള്ളൂ. ഇതാണ് നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലേ? ഇനി അഞ്ചാമത് പറഞ്ഞുകൂടി പറഞ്ഞു, നമുക്ക് അങ്ങ് നിർത്താം. വലാ തുക്സിറുല്ലഹ്കാ, മോനെ നീ ചിരിയെ അധികരിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചിരിയെ അധികരിപ്പിക്കരുത്. കാരണം ഇന്ന കസറത്തുല്ലഹ്കി, അധികമായി നീ ചിരിക്കുമ്പോ തുമീതുൽ ഖൽബാ, നിന്റെ ഹൃദയം അതേ ഹൃദയത്തെ അത് നശിപ്പിച്ചു കളയുന്നു, നിന്റെ ഹൃദയം ചത്തുപോകുന്നതാണ്. ആ അധികമുള്ള ചിരി, അധികമുള്ള ചിരി എന്താണ്? നിന്റെ കൽബിനെ കൊന്നുകളയും, നിന്റെ ഹൃദയത്തെ കൊന്നുകളയും. രണ്ടർത്ഥം വെക്കാം അതിന്. ചില ആളുകൾ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള ചിരി ഉണ്ടല്ലോ,
എന്താണ് അത് പൊട്ടിച്ചിരിക്കൊന്നുമില്ല, ഒരാക്കെയുള്ള ഒരു ചിരി. ചിലർ വീഴുമ്പോ, ചിലർ പരാജയപ്പെടുമ്പോ, ചിലർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ ഒരാക്കിക്കൊണ്ടുള്ള ഒരു ചിരി. നമ്മൾ പറയാറില്ലേ നമ്മുടെ ഭാഷയിൽ, നീ എന്താണ് എന്നെ ആക്കിക്കൊണ്ടൊരു ചിരി ചിരിച്ചു ചോദിക്കാറില്ലേ? ആ ചിരി പോലും പാടില്ല. നബി നിങ്ങൾ പറഞ്ഞു, ഇയാക്കും വല്ലഹക, നിങ്ങൾ ചിരിയെ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ വലാത്തുക്കുസിറല്ലഹക, ചിരി അധികരിപ്പിക്കരുത്. നിങ്ങൾ ആർത്തു അട്ടഹസിച്ചുകൊണ്ട് ചിരിക്കരുത്, ആർത്തു അട്ടഹസിച്ചുകൊണ്ട് നിങ്ങൾ ചിരിക്കരുത്, ചിരിയെ നിങ്ങൾ വർദ്ധിപ്പിക്കരുത്, ചിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തരുത്. കാരണം ഇന്ന കസറത്തല്ലഹക്ക്, ഒരുപാട് നിങ്ങൾ ചിരിക്കുമ്പോ ആ ചിരി നിങ്ങളുടെ കൽബിനെ കൊന്നു കളയുന്നതാ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സമയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും നീട്ടിപ്പോകുന്നില്ല. വളരെ ചുരുക്കി ഈ അഞ്ച് കാര്യം പറയാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ സമയം ഇത്രയായി. അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട ഇമാം തിർമിദി തങ്ങൾ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് മുത്തുനബി തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഈ ഹദീസൊക്കെ പഠിക്കേണ്ടത് ആരാണ്? ഹദീസൊക്കെ പഠിക്കേണ്ടത് ആരാണ്? അത് പ്രചരിപ്പിക്കേണ്ടത് ആരാണ്? നമ്മളല്ലേ മുഅ്മിനീങ്ങളെ. ഈമാനുള്ളവർ സ്വർഗം കടക്കാൻ സ്വർഗം മോഹിച്ചിരിക്കുന്ന ഞാനും നിങ്ങളുമല്ലേ. ഇത് പഠിക്കാനും പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് വേഗം പിരിയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, ഒരുപാട് പടർന്ന രോഗങ്ങൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. ഓരോ പേര് നിങ്ങളുടെ പുതിയൊരു പേര് കേട്ടു. ഒമിക്രോൺ തന്നെ വാഗുണ്ട് നന്നായിട്ട് പറയാൻ പഠിച്ചു അടുത്ത സമയത്താ. കൊറോണ ആദ്യം വന്നപ്പോ ആളുകൾക്ക് പറയാൻ അറിയില്ലായിരുന്നു. കൊറോണ കൊറോണ എന്ന് പറഞ്ഞിട്ട് വേറെ പല പേരുള്ള ആളുകൾ പറയാൻ തുടങ്ങി അല്ലേ. കൊറോണ എന്ന് പറഞ്ഞു, അങ്ങനെ പല പേരുകളും പറഞ്ഞു. അതൊന്ന് പറഞ്ഞ് നന്നായി പഠിച്ചു വന്നപ്പോഴോ, ആ പേര് നന്നായി പറഞ്ഞ് പഠിച്ചു വന്നപ്പോ തന്നെ പിന്നെ പേര് മാറി ഒമിക്രോൺ. അത് ഒമിക്രോൺ ആണോ ഒമൈക്രോൺ ആണോ അതിങ്ങനെ ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞു ഒമിക്രോൺ ഒമിക്രോൺ പോപ്കോൺ പോലെ എന്തോ ഒരു കോണാണെന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു വന്നപ്പോ വീണ്ടും നാക്കിക്കൊള്ളാത്ത വേറെ പുതിയൊരു പേര് വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടകാരികളായ പകർച്ചവ്യാധികൾ.